എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നേക്കുന്ന റെസിപ്പി ഒരു കടലപ്പരിപ്പ് കൊണ്ടൊരു പ്രഥമനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കിലോ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ 300 ഗ്രാം ശർക്കര, അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഉരുക്കിയെടുക്കണേ. പിന്നെ ഒരു തേങ്ങ, അത് നമുക്ക് അതിൻ്റെ ചിരണ്ടിയതാ പാല് അടിച്ചെടുക്കണം. കടല നമുക്ക് കടലപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കണേ. വറുത്തെടുത്തിട്ടാണ് ഞാനിത് കഴുകുന്നത്. വേണ്ടി സ്റ്റൗ കത്തിച്ച് കടല പരിപ്പൊന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വറക്കണ്ട, എന്നാലും ഒരു മൂത്ത മണം വരുമല്ലോ, അപ്പം നമുക്ക് നിർത്താം. ആ സമയത്ത് നമുക്ക് മറ്റേ അടുപ്പയിൽ ശർക്കര ഉരുക്കാൻ, പൊടിച്ചതായിരുന്നു ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വറുത്തു കൊടുക്കാം, ശർക്കര കുറുകയും വരട്ടെ. പരിപ്പ് കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കഴുകി എടുക്കണേ. കടലപ്പരിപ്പ് കഴുകി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കല്ലേ, കടല മുറിച്ച് വന്ന് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, കണ്ടോ. ചൂടുവെള്ളം ഒഴിച്ച് ഒരു 4 വിസിലടിക്കുമ്പോൾ കടല വെന്ത് കിട്ടുവേ. വേഗട്ടെ, തുറന്ന് നോക്കാവേ. 4 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അതെ, പരിപ്പ് നമ്മൾ ചൂടുവെള്ളത്തിലാണ് വെച്ച പരിപ്പെല്ലാം വെന്ത് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചേക്കുവാണ്. അത് നമുക്ക് തെല്ലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി അരിച്ച് വെച്ച ശർക്കരയാണ്. ഇതിങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കണേ ശർക്കര. നല്ലപോലെ ഉടയുണ്ടാത്തവർക്ക് ഇച്ചിരി പരിപ്പൊക്കെ കടിക്കാൻ ഇത്രയും വേവിക്കണ്ടേ. ഞാൻ നല്ലപോലെ അങ്ങ് ഉടച്ച്. ഇനി നമുക്ക് ഇത് തീ കത്തിച്ച് കുറുകി വരണേ. കടലയും കടലപ്പരിപ്പും പിന്നെ ഇത് ശർക്കര ഉരുക്കിയതെല്ലാം കൂടെ നല്ല കിടന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, കാരണം കടലപ്പരിപ്പാണല്ലോ. ഇതൊരു ശകലം, ശർക്കരയ്ക്ക് ഉപ്പ് കാണും, എന്നാലും ഒരു ശകലം. ഇതെല്ലാം ഒന്ന് ഉപ്പെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്കിതിലേക്ക് 2/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കാവേ. 2/2 പാലും ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇളക്കി 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 കുറുകി വരണവേ. കുറുകട്ടെ, കൈവിടാതെ ഇളക്കണം. പൈസൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. 2/2 പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് ഉരുളിയുള്ളവർ ഉരുളി വെക്കണേ. എനിക്ക് ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കുക്കറിൽ തന്നെ പരിപ്പ് വേവിച്ചതി വെക്കുവാണേ. തന്നെ അല്ല ഇത് ഇച്ചിരിയേ ഉള്ളൂ. ഇതിന് മെയിൻ വേണ്ടത് ചുക്കുപൊടിയാണേ. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ഇനി ഈ നല്ല ജീരകം, വറുത്ത് പൊടിച്ച നല്ല ജീരകമാണേ, അതൊരു ചെറിയ സ്പൂണിനൊഴിച്ച് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കാട് പൊടിച്ച് വെച്ചേക്കുന്നതാണേ, അത് ഇട്ട് കൊടുത്ത്. ഇനിയും നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇതെല്ലാം യോജിച്ച് വരുമ്പോൾ തലപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തും നട്ട്സും എല്ലാം വറുത്തെടുക്കണേ. ഇച്ചിരി കൂടെ കുറുകട്ടത്, ഇപ്പം തന്നെ കുറുകി നല്ല ഇതായേ, എന്താ ഞാൻ നല്ല വെന്തുടങ്ങും ഈ കടലപ്പരിപ്പൊക്കെ. ഇതേ നമ്മുടെ പായസം എല്ലാം കുറുകി, കണ്ടോ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അതേ നമ്മൾ ഈ സൈഡേ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ, കണ്ടോ ഇങ്ങനെ ഇതായിട്ട് വരുന്ന വഴന്ന് വന്ന പോലെ ആയി ശർക്കരയെല്ലാം കൂടെ, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് തലപ്പാൽ 1/2 പാൽ ഒരു ശകലീച്ച ഒഴിച്ചു കൊടുക്കണേ. ഞാനതെന്നും പറയാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വെള്ളം പോലെ കിടക്കും. വെക്കുന്ന നമ്മൾ അതിൻ്റേതായ രീതിയിലെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും അറിയാം വേലാത്തവർക്ക് വേണ്ടി വിഷുവിനൊരു പായസം ഞാൻ കാണിച്ചതാണ്. ഞങ്ങൾക്കൊക്കെ നോയമ്പ്, വൈകിട്ട് നോയമ്പ് പറന്ന് കഴിഞ്ഞേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അറിയാമല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഇത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഇച്ചിരി നേരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും ഒക്കെ നെയ്ക്കകത്ത് വറുത്തിടാവേ. നമുക്ക് ഇതിനകത്ത് വറുത്ത് കോരിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ഒരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങാക്കൊത്തും നട്ട്സും എല്ലാം വറക്കാനായിട്ട് 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത്, നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്താണ് ആദ്യം ഇടുന്നത്. തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട്സും ഒക്കെ ഇടാവേ. അത് മൂക്കട്ടെ. എല്ലാം ഇങ്ങനെ നെയ്യ് പൊട്ടുന്നുണ്ട്. പൊട്ടുന്ന കൂടെ തന്നെ നമുക്ക് ഈ നട്ട്സും കിസ്മിസും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാവേ. അപ്പം എല്ലാം കൂടെ ഒറ്റ ഇതിലങ്ങ് മൂത്ത് കൊടുക്കുക. ചെറിയ തീയിലേ കൊടുക്കാവുള്ള ഈ പായസമൊക്കെ വെക്കുന്ന അതേപോലെ രീതി വേണം. അതുപോലെ തന്നെ ശർക്കരയൊക്കെ നല്ല വഴന്ന് വരണേ, എന്നാലേ ആ പായസത്തിനൊരു ഇതുള്ളൂ. എല്ലാം കൂടെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യോടുകൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം
പായസത്തിനകത്തുണ്ട്. പായസം നമ്മുടെ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ട് കിടക്കണ്ടേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി സൂചിപ്പിക്കണം കണ്ടോ. നല്ല മാതിരി ഒരു കടലപ്രഥമനാണ്. എല്ലാവരും ഇതേപോലെ വിഷുവിന് നാളെ ഉണ്ടാക്കി നോക്കണേ. അതിനാണ് ഞാൻ ഇന്ന് ഇതിട്ടത്. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകളെല്ലാം ഉയരാൻ വേണ്ടി ഞാൻ പടച്ചവനോട് തേടുന്നുണ്ട്. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.